വിജയത്തോടെ ഏഷ്യ കപ്പിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ടീം ഇന്ത്യ ഇറങ്ങുന്നു ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും രാത്രി എട്ട് മണിക്ക് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് പോരാട്ടം പരമ്പര ഇതിനോടകം മൂന്നേ ഒന്നിന് കൈക്കലാക്കിയ ഇന്ത്യ അവസാന കളിയും ജയിച്ച നേട്ടം കൂടുതൽ ആധികാരികമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ശനിയാഴ്ച രാത്രി ഇതേ വേദിയിൽ നടന്ന കളിയിൽ വിൻഡീസിനെ അൻപത്തൊമ്പത് റൺസിന് തകർത്താണ് ഇന്ത്യ പരമ്പര കൈക്കലാക്കിയത് പരമ്പര പിടിച്ചെടുത്തതിനാൽ തന്നെ ഇന്നത്തെ കളിയിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സംഘത്തെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരിക്കെ ടീമിൽ ഇടം പിടിക്കാൻ സഞ്ജു സാംസണിന് മുന്നിലുള്ള അവസാനത്തെ അവസരം കൂടിയാണ് ഇന്നത്തെ മത്സരം പരമ്പരയിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്ന അദ്ദേഹത്തെ നാലാം ടി ട്വൻറ്റിയിൽ ഇന്ത്യ ഇറക്കിയിരുന്നു ശ്രേയസ് അയ്യർക്ക് പകരമാണ് സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചത് അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തുകയും ചെയ്തു പുറത്താതെ മുപ്പത് റൺസാണ് സഞ്ജു നേടിയത് ഇരുപത്തിമൂന്ന് ബോളിൽ നിന്നും രണ്ടു ബൗണ്ടറിയും ഒരു സിക്സറുമടക്കമായിരുന്നു ഇത് ഇന്നത്തെ കളിയിലും സഞ്ജുവിന് പ്ലെയിങ് ഇലവനിൽ നിലനിർത്താനാണ് സാധ്യത എന്നാൽ പരമ്പരയിൽ ഇനിയും അവസരം ലഭിക്കാത്ത പുറത്തിരിക്കുന്ന യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന്നെ ഇന്നത്തെ കളിയിൽ ഇന്ത്യ കളിപ്പിച്ചേക്കും ഇഷാൻ ടീമിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും ഓപ്പണിങ്ങിൽ പരീക്ഷിക്കപ്പെട്ട സൂര്യകുമാർ യാദവിനായിരിക്കും പുറത്തു പോവേണ്ടി വരിക സൂര്യക്ക് വിശ്രമം നൽകി ഇഷാന് കഴിവ് തെളിക്കാനുള്ള അവസരം നൽകാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഇഷാനും ചേർന്നായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ടീമിൽ മറ്റു കാര്യമായ അയച്ചുപണികളൊന്നും ഇന്ത്യ നടത്താൻ സാധ്യതയില്ല ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിങ് ഇലവൻ നോക്കിയാൽ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ഓപ്പൺ ചെയ്തേക്കും പിന്നീട് ദീപക് കൂട ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ദിനേശ് കാർത്തിക് അക്സർ പട്ടേൽ ഭുവനേശ്വർ കുമാർ ആവേഷ് ഖാൻ അർഷദീപ് സിംഗ് രവി ബിഷ്ണോയ് എന്നിങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സാധ്യതാ ലവൻ